അധികം കിട്ടാത്ത നാട്ടിൽ ഇതിപ്പോ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിപ്പോ പോന്നെ. അപ്പം എസ് എം സ്ട്രീറ്റിലൊക്കെ പോകണം, കോയങ്ക ബസാറിൽ പോകണം, ചെറുട്ട് റോഡിൽ പോകണം, അങ്ങനെ കുറെ കുറേ തപ്പി അപ്പൊ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ അവിടുത്തെ പോയിട്ട് വിശേഷങ്ങൾ കാണാം. ഐഷു, അങ്ങനെ ഇതാ നമ്മൾ ഐഷുവിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അലൻസോളിയിലൊക്കെ പോയി, പിന്നെ സുഡിയോയിൽ പോയി, പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ വേഗം പോയത് കോയങ്ക ബസാറിലേക്കാണ്. എനിക്കൊരു സൽവാറോ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയറൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പോവുക കോയങ്കോയ്ക്ക് കേട്ടോ. കാരണം അവിടെ ഒരുപാട് നല്ല ഷോപ്പുകളുണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ പോലും കാണാൻ പറ്റാത്ത ഒരുപാട് ഐറ്റംസ് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആദ്യം പോയത് കോയങ്കോയിലാണ്. കഴിഞ്ഞ ഇതിലോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് കോയങ്കോയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളൊരു ഷോപ്പിലട്ടോ ആദ്യം കയറി. ഡിസ്പ്ലേയൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയാക്കാട്ടാണ്. അപ്പോൾ ആലിയാക്കാട്ടിൽ ഒരു പ്രിൻ്ററിൽ വരുന്ന ഒരുപാട് മോഡൽസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു സെക്ഷനിലോട്ട് പോയിട്ടേ ഇല്ല. എനിക്ക് ഇപ്രാവശ്യം ഞാനൊരു വൈറ്റ് എന്തെങ്കിലും എടുക്കണം തന്നെ കേട്ടോ. ഇതിനെപ്പോഴും ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റിൽ വരുന്ന സൽവാറിലാണ് എനിക്ക് കൂടുതലിഷ്ടം. എന്നെക്കാളും ഇഷ്ടം മാഫിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ബ്ലാക്ക് ഡിസൈനർ വെയറിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് കാണുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ഉണ്ടായിക്കോളുന്നില്ല. ഇതെല്ലാം ഹാൻഡ് വർക്കാണ്, എംബ്രോയിഡറി വരുന്നതുണ്ട്. പിന്നെ ഇതിനൊക്കെ വരുന്ന സോഫ്റ്റ് ഓർഗൻസ ആട്ടോ, ഒരു പ്രിൻ്റഡ് ഷോള് വന്നിട്ട്. അപ്പം ഇതെല്ലാം കാണിക്കുന്ന ഡിസൈനർ വെയറാണ്. നെക്കിൻ്റെ പോർഷനിൽ മാത്രം നല്ല ഹെവി വർക്ക് കൊടുത്തിട്ട് പിന്നെ ഷാള് ഒരു സ്കാലോപ്പ് ചെയ്തിട്ടുള്ളൊരു ഷാള് ഓർഗൻസയിൽ വരുന്നു. ഇതുപോലെ നമുക്ക് പ്രിൻ്റഡ് ദുപ്പട്ട വരുന്നുണ്ട്, അതിൽ പ്ലെയിൻ ആയിട്ട് ടോപ്പ് പിന്നെ ബോട്ടം വരുന്ന ത്രീ പീസായിട്ട് വരുന്നതുണ്ട്. അൺസ്റ്റിച്ചിടുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അത് ഫുള്ളായിട്ട് എംബ്രോയിഡറിയാണ്. അതിനൊരു 6000 ഒക്കെ അബവ് റേറ്റ് വരുന്നുണ്ട്. ഫുള്ളി ഹാൻഡ് എംബ്രോയിഡറി അല്ലേ. പിന്നെ ഈ ഒരു ബ്രിക്ക് ഷെയ്ഡിൽ വരുന്നിട്ടുള്ള ഈ ഒരു സൽവാറും നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല, പക്ഷേ നല്ല മൈന്യൂട്ടായിട്ടുള്ള നല്ല വൃത്തിയുള്ള വർക്കാണ്. ചില ഡിസൈൻസ് നമ്മൾ കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യില്ലല്ലോ, പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. നല്ല ഭംഗിയുള്ളതായിരുന്നു. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു 5000 ബിലോ ആണ് വരുന്നത്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഷോപ്പ് നെയിം അവരുടെ ഫോൺ നമ്പറൊക്കെ കൊടുക്കാം. പിന്നെ ഇതാ ഈ ഒരു വൈറ്റും, ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ നെക്കിൻ്റെ പോർഷനിൽ നല്ല വർക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സ്കാലോപ്പ് ചെയ്തിട്ടുള്ളൊരു ഷാള വന്നത്, സ്കാലോപ്പ് ചെയ്ത ഷാള നല്ല ട്രെൻഡിങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല നമ്മൾ തട്ടയിടുന്ന സമയത്ത് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സ്കാലോപ്പ് ചെയ്ത ഷാള ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അതെ, ഞാനിപ്പോൾ കാണിക്കുന്ന മൊത്തം ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്നത് മാത്രമായിട്ടോ. വൈറ്റ് ഷെയ്ഡൊന്നുമല്ല, അവിടെ ഇഷ്ടംപോലെ പ്രിൻ്ററിൽ വരുന്നുണ്ട് മറ്റേണ്ട്. പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഞാൻ വൈറ്റ് മാത്രമേ കാണിക്കുന്നുള്ളതും പക്ഷേ ഒരുപാടുണ്ട്. പിന്നെ റേഞ്ച് വരുമ്പോൾ 2000 മുതലും 1500 മുതലും എല്ലാ റേഞ്ചിതേ കിട്ടും കേട്ടോ. അത്ര കാണിക്കും. അങ്ങനെ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ വേറൊരു ഷോപ്പിലാണ് പോകുന്നത്. ഇനി പോകുന്നത് വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. കഴിഞ്ഞ ഈദിനും നമ്മൾ അവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ കഴിഞ്ഞ ഈദിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ അതാ അന്ന് ഫസ്റ്റ് അവർ കാണിച്ചിരുന്നത് ഈ ഒരു ചിക്കു ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു സൽവാറാണ്. ഇതിൻ്റെ ഷാള് ഓർഗൻസയാണ്. ഓർഗൻസിൽ തന്നെ പലതരം ഓർഗൻസ വരുന്നുണ്ട്. ചിലത് നല്ല നമുക്ക് തലയിലിട്ടാൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാത്ത പോലെ ഫീൽ ചെയ്യും. അതങ്ങനത്തെ ഇത് സോഫ്റ്റ് ഓർഗൻസയാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണിച്ചതിനൊക്കെ എനിക്ക് തോന്നുന്നു ഇത് 2000 ബിലോ ആയിട്ടുള്ളൂ.
പിന്നെ ഈ കാണിക്കുന്ന മൊത്തം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വൈറ്റ് മതി, വൈറ്റിൽ കുറച്ചുകൂടി ഒരു പാകിസ്ഥാനി സ്യൂട്ടിൻ്റെ ഒരു ടച്ച് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് കാണിക്കാൻ പറഞ്ഞിട്ട് അവർ കാണിച്ചു തന്നെ കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല മെറ്റീരിയൽ ആട്ടോ, കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ് കണ്ടില്ല. ഒരു അതിലൊരു പ്രിൻ്റ് ഒരു ഷാളൊക്കെ വന്നിട്ടുള്ളൊരു ഇതാണ്. ഇതിൻ്റെയൊക്കെ പല ഷെയ്ഡ്സ് ഉണ്ട്, ഞാൻ ഓരോന്നേ കാണിക്കുന്നുള്ളൂ. പല ഷെയ്ഡ്സ് അവിടെ അവൈലബിൾ ആണ്. നേരത്തെ കാണിച്ച ഡിസൈനർ ടൈപ്പൊന്നും ഇഷ്ടമല്ലാത്ത ആളുകൾക്കുള്ള കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാം എംബ്രോയിഡറി വരുന്ന ഹാൻഡ് എംബ്രോയിഡറി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള കോട്ടൺ വരുന്ന പീസുകളാണ്. നല്ല കോട്ടൺ വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് പ്രിൻ്റൊക്കെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ. ഷാളൊക്കെ തലയിലിടുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കും, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷാളാണ്. ഏകദേശം കഴിഞ്ഞ ഈദിന് ഞാൻ എടുത്തതും ഈ ഒരു ടൈപ്പ് പെട്ടതായിരുന്നു കേട്ടോ. അന്ന് വേറൊരു പാറ്റേൺ ആയിരുന്നെന്ന് മാത്രം. നല്ല മെറ്റീരിയൽ ആട്ടോ, നല്ല കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കോട്ടൺ ഉണ്ട്, അതിൽ നല്ല വൃത്തിയുള്ള നല്ല കോട്ടൺ ആയിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ ഷാൾ പ്ലെയിൻ ടോപ്പ് വന്നിട്ട് ഒരു പ്രിൻ്റ് ഷോള് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഡിസൈൻ വലിയ ഹെവി ഡിസൈനൊന്നും വേണ്ട, കോട്ടൺ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നല്ല ഓപ്ഷൻ ആയിരിക്കും. അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വൈറ്റിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ ഒരു കളക്ഷൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കോയങ്കോളിൽ വരികയാണെങ്കിൽ വെയർ ഹൗസിൽ ഒന്ന് എന്തായാലും വിസിറ്റ് ചെയ്യണം, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതായി വൈറ്റിൽ ഈ ഒരു ഇതും കോട്ടണിൽ വരുന്ന പീസാണ്. ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറി ആണ്, നല്ല ചിക്കൻകാരിയിൽ വരുന്നതും എല്ലാ ടൈപ്പും ഇവിടെ കിട്ടും കേട്ടോ. അതായത് നമുക്ക് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് കാണിച്ചുതരും. അത് തൊട്ട് എല്ലാ റേഞ്ചിലും വരുന്നതുണ്ട്. പിന്നെ ഇത് സ്കാലോപ്പ് ചെയ്തിട്ടുള്ള ഷാളിൽ വരുന്ന സെറ്റാണ്. ഇതൊരു വൈൻ കളർ വരുന്നതാണ്, ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്, അത് ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ വൈറ്റ് കേട്ടോ. മറ്റേത് ഇതിൻ്റെ നേരെ സെയിം മോഡലാണ് വയൽ നമ്മൾ കണ്ടത്, ഇതതിൻ്റെ വൈറ്റാണ്. അവിടെ വെയർ ഹൗസിൽ കാണിച്ചിരുന്ന കളക്ഷൻസിൽ ഈ ഒരു പീസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ആ വർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ല വൈറ്റിൽ ഈ ഒരു പോർഷനിൽ പേസ്റ്റ് കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയുടെ സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഷോളിൽ പ്ലെയിൻ ഷിഫോൺ ഷാളാണ് വരുന്നത്, അതിൽ നമുക്ക് സ്കാലപ്പൊന്നുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ആ അതിൽ നമുക്ക് നമ്മൾ പറയുന്നതനുസരിച്ച് വേണമെങ്കിൽ സ്കാലോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഈ ടോപ്പിനോട് മാച്ച് ചെയ്തിട്ട് ഡിസൈൻ വേണമെങ്കിൽ അവർ ചെയ്തുതരും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അതിൻ്റെ ബോഡി, അതായത് സൽവാറിൻ്റെ ടോപ്പിൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ചെറിയ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളറിനോട് മാച്ച് ആയിട്ടുള്ളത്. അല്ലെങ്കിലും ഒരു യെല്ലോയിഷ് ഒരു മിൽക്കി വൈറ്റിൽ പേസ്റ്റിൽസ് വരുമ്പോൾ നല്ല ഭംഗി, ഒരു എലഗൻ്റ് ലുക്ക് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര കോമ്പിനേഷൻ ഇഷ്ടമായി. അതിന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5000 മുകളിലാണോ താഴെയാണ് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്പറൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് അവരുടെ പേജ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ എനിക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു ടൈപ്പിൽ വരുന്ന നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് പേസ്റ്റൽ കളേഴ്സിൽ വരുന്നതാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നിട്ട്. അത് കാണിച്ച മൊത്തം അങ്ങനത്തെയാണ്. അതിൽ തന്നെ പിങ്ക് വർക്ക് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏത് റെഡ് അല്ലെങ്കിൽ സിൽവറൊക്കെ ആ ഒരു വർക്ക്. ഞാൻ പറഞ്ഞില്ല, വൈറ്റിൽ അത്തരം കളേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ചിലതൊക്കെ ഷാള് പ്ലെയിനാണ്, ചിലത് സ്കാലോപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലതിന് ലൈനിങ് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു യെല്ലോയിഷ് മിൽക്കി വൈറ്റ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളറാണ്. ഇതിൽ നല്ലൊരു ഭംഗിയിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ ഇടുമ്പോൾ നല്ല ലുക്ക് കിട്ടുന്ന ഒരു കളറ് കൂടിയാണ്. ഇത് ബ്ലാക്കിൽ അത്യാവശ്യം ഹെവി വർക്ക് വരുന്നൊരു ഡിസൈനാണ്. കാണുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷേ എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ആ നെക്ക് പോർഷനിലൊക്കെ. പിന്നെ ദുപ്പട്ടയിൽ വൺ സൈഡിൽ മാത്രം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എടുത്തത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അത് അത്ര ഇങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു വൈറ്റൊക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞത്. ഞാൻ പിന്നെ മെയിനായിട്ടും വൈറ്റ് ഓഫ് വൈറ്റ് മാത്രം നോക്കിയതുകൊണ്ടാണ്. പക്ഷേ എല്ലാ കളേഴ്സിലും ഇവിടെ പല മോഡൽസ് അവൈലബിൾ ആണ്. ഇത് അതേപോലെ നേരത്തെ കാണിച്ച ആ ഒരു ടൈപ്പിൽ വൈറ്റ് തന്നെ വരുന്നതാണ്. ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു ഷാളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു.
ഇപ്പോൾ കോയങ്കോ ബസാറിൽ പോയവർക്ക് അറിയാം രണ്ട് സൈഡിലും ഒരുപാട് ഇതുപോലെ ഷോപ്പുകളുണ്ട്, നല്ല കളക്ഷൻസ് ഉള്ളത് കേട്ടോ. എന്തായാലും ഇതൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നു നോക്കട്ടെ, ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫുഡ് വെയറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് നല്ല തിരക്കുന്ന പോരാത്തതിന് സൺഡേ ആയിരുന്നു, അപ്പോൾ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. അവിടെ നമ്മൾ കുറച്ച് ഉമ്മാക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരാണ്ടായത്. നമ്മൾ കോയങ്കോല് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം പോയത് സുഡിയോയിലാണ്. സുഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം വിഷുവിൻ്റെ പർച്ചേസിങ്ങിന് വന്ന ആളുകളും ഈദിൻ്റെ പർച്ചേസിങ്ങിന് വന്ന ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടെയും സാധനങങ്ങളൊന്നുമില്ല, കിഡ്സിനെ സെക്ഷനിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും ആളുകൾ വന്ന് എടുത്തു കൊണ്ടുപോയതാണ്. എന്ത് എനിക്ക് അറിഞ്ഞോട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ലാവൻഡറിലൊക്കെ ഷെയ്ഡ്, ഈ ലാവൻഡർ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലാവൻഡർ ലൈലാക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതുപോലെ ഒരുപാട് നല്ല പിങ്ക് ഷെയ്ഡിലും കുറച്ച് ബോൾഡ് കളേഴ്സിൽ വരുന്ന ഐറ്റംസൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് സുഡിയോയിൽ, നമ്മൾ എച്ച് എൻ എമ്മിലും സാറിലൊക്കെ കാണുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ സുഡിയോയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം എനിക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ 299 കിട്ടുന്ന വൈറ്റ് ഷൂ. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള യൂണിസെക്സ് ആണെന്ന് തോന്നുന്നു, ഞാൻ അതൊരെണ്ണം എടുത്തു. നമുക്ക് കാഷ്വലൊക്കെ ഇടാൻ പറ്റുന്ന വൈറ്റ് അല്ല, ഏതിൻ്റെ കൂടെയും പോകും. നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടി. തീരെ ലൈറ്റ് വെയ്റ്റ് ആണല്ലോ, 299 അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ടോപ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കളക്ഷൻസ്, ഇത് കളക്ഷൻസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. കോഴിക്കോട് ഏത് ഭാഗത്ത് വേണമെങ്കിൽ നമ്മളിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പിംഗ് വ്ളോഗ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതൊക്കെ വരും. ടാറ്റാ, ബൈ ബൈ.